വെൽക്കം ബാക്ക്. സോ ദിസ് ഈസ് യുവർ ശ്രീറാം ആൻഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരു ഏജൻസി പരിചയപ്പെടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഏജൻസിയുടെ പേര് കാർ ക്ലെൻസ് എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ വന്ന് കാർ സർവീസ് ചെയ്ത് തരും. അപ്പോൾ വിത്ത് ഓൾ ഫാക്കൽറ്റി, എന്താ പറയുന്നത്, പ്രഷർ വാഷർ, സ്റ്റീമിങ്, വാക്സിംഗ്, പോളിഷിംഗ് ഇവരുടെ എല്ലാം ഉണ്ട്. സംഭവം നമുക്ക് ഇലക്ട്രിസിറ്റിയോ വാട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ വണ്ടിക്കത് എല്ലാം ഉണ്ട്. അപ്പൊ ഇതിന് ശരിക്കും നാല് പാക്കേജ് വരുന്നുണ്ട്, ഗോൾഡ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട്. അപ്പോ ശരിക്കും നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ സൈൻ ചെയ്തിട്ട് നിങ്ങളെ ഏത് കാറാണോ ഏത് വിയറിനാണോ സെലക്ട് ചെയ്യുക, കാറോ ബൈക്കോ ഓപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ പാക്കേജ് സെലക്ട് ചെയ്തിട്ട് ത്രൂ ഓൺലൈനിൽ പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് വീക്കിലേക്ക് എന്തോ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ ഫസ്റ്റ് കസ്റ്റമേഴ്സിനും ഡിസ്കൗണ്ട് വരുന്നുണ്ട്, ഏകദേശം 100-200 റുപ്പീസ് നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഗൈസ്, ശരിക്കും ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് ശരിക്കും സർവീസ് ചെയ്തതിന് ശേഷമാണ്. അപ്പൊ ആഫ്റ്റർ സർവീസ് ആണ് ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. ശരിക്കും സംഭവം വാല്യൂ ഫോർ മണി തന്നെയാണ്, ശരിക്കും വർത്താണ്. അപ്പോ പറഞ്ഞ പോലെ നാല് പാക്കേജ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പാക്കേജ് സെലക്ട് ചെയ്യുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ശരിക്കും ഈ ഒരു വാനാണ് വരുന്നത്. ഈ ശരിക്കും വാൻ തന്നെ ഒരു നമുക്ക് റിവ്യൂ എടുക്കാനുള്ള ഒരു ഇതുണ്ട്. കാരണം വണ്ടിക്കകത്ത് തന്നെ നമുക്ക് ഒരു മിനി ടാങ്ക് ഉണ്ട് വെള്ളത്തിന്റെ, പിന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റർ, പിന്നെ ഈ പറഞ്ഞ സ്റ്റീമർ, പ്രഷർ വാഷർ, പിന്നെ നമുക്ക് വാക്സിങ്ങിനുള്ള സംഭവം, പോളിഷിങ്, ഇതെല്ലാം വണ്ടിക്കകത്തുണ്ട്. ശരിക്കും ഫുള്ളി പാക്ഡ് ആണ്. അപ്പൊ വന്നു കഴിഞ്ഞാൽ അവര് നമ്മള് പിന്നെ കാര്യം, ഇതിന്റെ സെന്റർ തിരുവനന്തപുരത്താണ്. പിന്നെ നമ്മുടെ നമുക്ക് അത് ഓർഡർ ചെയ്യുമ്പോൾ മനസ്സിലാവും, നമ്മുടെ സ്ഥലത്ത് വരാൻ പറ്റുന്നവണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം തിരുവനന്തപുരം സെന്റർ ആണെങ്കിലും സബ് ബ്രാഞ്ച് കുറെ എടുത്തുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് സോനക്കരലുണ്ട്, ഹരിപ്പാടുണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ അവർക്ക് വരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അവർ വന്ന് ചെയ്തു തരും. ശരിക്കും വാല്യൂ ഫോർ മണിയാണ്, നമുക്ക് ഇലക്ട്രിസിറ്റിയോ വെള്ളമോ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ എന്തായാലും വീഡിയോ ഫുള്ള് കാണിക്കുന്നതായിരിക്കും. എന്താ പറയുന്ന, ശരിക്കും വർത്താണ്. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യണം. അപ്പൊ ശരിക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്റെ വീട്ടിലെ. അപ്പോ എന്തായാലും നമ്മൾ ഇതിന് ചെയ്യാൻ വേണ്ടിയാണ് തോന്നുന്നത്, കാരണം അത്രയ്ക്ക് വർത്താണ് സംഭവം. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് എന്നാലും വീട്ടിലേക്ക് പോകാം. അപ്പൊ ഗൈസ് നമ്മുടെ കാർ എടുത്ത് വെളിയിടുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന സ്പോട്ടിൽ വരുമ്പോൾ കാർ കഴുകാൻ പറ്റും. നമ്മുടെ വീട്ടിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് കഴുകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗ്രൗണ്ടോ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കഴുകാം, നമ്മുടെ ഇഷ്ടം. പിന്നെ നമുക്ക് കറണ്ടിൻ്റെയോ വെള്ളത്തിൻ്റെയോ ആവശ്യമില്ല, കാരണം അവരുടെ വണ്ടിക്ക് അതെല്ലാം ഉണ്ട്, അവർ ഫുള്ളി പാക്ഡ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് കറണ്ടിൻ്റെ ആവശ്യം വരുമായിരിക്കും. കാറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം. ആ ശരിയാണ്, ഞാൻ അവിടെ അങ്ങനെ കറണ്ട് ഉണ്ടാ. ആദ്യം വാക്യൂം ക്ലീനറല്ലേ ഏട്ടാ. അപ്പോൾ ഗൈസ് ആദ്യം വാക്യൂം ക്ലീനറുടെ പ്രവർത്തനമാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ആദ്യം ചെയ്യുന്നത് വാക്യൂം ക്ലീനിങ് ആണ്. കാരണം എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് സക്ക് ചെയ്ത് കളയും. മാറ്റെല്ലാം എടുത്ത് വെളിയിലിട്ടിട്ട് അടിയിൽ എന്തെങ്കിലും ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് അത് കളയും. കഴിഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് വാക്യൂം ക്ലീനിങ് ആണ്. ഇതെന്തോ അടി ക്ലീൻ ചെയ്യണം അല്ലേ? അപ്പൊ ഗൈസ് വണ്ടിയുടെ അടിഫാം ക്ലീൻ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് അടിഫാം ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രോളിക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് കാരണം നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഗൈസ് ശരിക്കും നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് പകരമാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്, സൈക്ലിംഗ് മൂവ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഈ ഒരു മൂവ്മെന്റിൽ നമ്മൾ എല്ലാ പാർട്ടും കംപ്ലീറ്റ് ആയി ക്ലീൻ ആകുന്നുണ്ട്. ശരിക്കും നല്ല പ്രഷറാണ് ഇല്ലത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവായിരിക്കും. നമ്മുടെ വണ്ടി ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പവറിനൊക്കെ കഴിഞ്ഞാൽ രക്ഷയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലീനും മെത്തേഡും കണ്ടെത്തുന്ന മനസ്സിലാവും. അടിപൊളി. അപ്പോൾ നമുക്ക് ഈ ബമ്പർ പാർട്ട് ക്ലീൻ ചെയ്യാൻ കാണാം. അവിടെയൊക്കെ നല്ല ചെളിയുണ്ട്, ആ ചെളിയൊക്കെ തന്നെ മണ്ടക്കോട് തെളിയുന്നു. അടിപൊളി. പക്ഷേ ഇത് കാണാൻ നല്ലൊരു പ്രത്യേക രസമാണ്. അടുത്ത് ഞാൻ വെള്ളം തളിക്കുക മാത്രം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പ്രഷർ കാരണം നമുക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ശരിക്കും ഈ ഒരു സൈഡ് പാർട്ട് കംപ്ലീറ്റ് അഴുത്തി ഇറങ്ങി. അപ്പോൾ എൻ്റെ മോൻ ശരിക്കും ഒരു രക്ഷയില്ലാത്ത പ്രഷറാണ്. കണ്ടോ
എന്തോ ചേട്ടാ സംഭവം? സ്റ്റീമർ അല്ലേ? ഡീസൽ വാഷ് കഴിയുമ്പോഴത്തേക്ക് ആ ഡീസൽ ഔട്ടോമാറ്റിക് നമ്മുടെ ഈ വണ്ടിക്ക് പതുക്കെ പതുക്കെ വണ്ടിയുടെ പെയിന്റ് ഒക്കെ വാങ്ങി അതുപോലെ സെറാമിക് അതുപോലെ പോളിഷ് ചെയ്ത വണ്ടികളൊക്കെ നമ്മളിപ്പോ ഇപ്പം ഡീസൽ വാഷ് ചെയ്ത് കഴിഞ്ഞാല് ഡാമേജ് വരും പെട്ടെന്നുള്ള ഇപ്പോ നോർമൽ വാഷ് ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഡിഗ്രീസിലാണ് ഈ ക്ലീനിങ് വേണ്ടി യൂസ് ചെയ്യുന്നത്. ടയർ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇതാണ് ഇന്റീരിയർ സ്റ്റീം, ഇന്റീരിയർ സ്റ്റീമർ. അതിൻ്റെ ചൂടൊക്കെ ഉണ്ടോ? ശരിക്കും ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ് സംഭവം, നമ്മുടെ എ സി വെൻ്റ് ആയാലും. എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഡസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നൈസറെല്ലാം പോകും. ശരിക്കും നമ്മുടെ ആദ്യ ഏരിയ എന്ന് പറയും. അപ്പോൾ നമ്മുടെ എ സിക്കകത്തുള്ള ഡസ്റ്റും പിന്നെ എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റീമിൽ കൂടെ എല്ലാം പോകുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ആ ഒരു ഹോൾസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അടച്ചിടാം കംപ്ലീറ്റിലായിട്ട്. അപ്പോൾ കൈ നമ്മൾ ചേട്ടൻ അടുത്ത് ഇപ്പോൾ ഉണ്ട്. പേര് നിബിൻ എന്നാണ്. അപ്പോൾ ചേട്ടൻ ഈ വണ്ടി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യം പറയും. ചേട്ടൻ അപ്പം ഒന്ന് പറയും ജസ്റ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഓഫറിന്. ഇപ്പോൾ വണ്ടിക്ക് ഓഫറില്ലേ? അപ്പോൾ അതിനെ ഇപ്പോൾ ഒരു വണ്ടിക്ക് ഓഫറാണ് ചേട്ടൻ. നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കസ്റ്റമർ ഇപ്പോൾ പുതിയതായിട്ട് വണ്ടി ഓഫർ പറഞ്ഞു. ആ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഇപ്പോൾ കസ്റ്റമേഴ്സിനായിട്ട് 40% അവർക്ക് ഓഫറാണ്. അതായത് ഇപ്പോൾ ഒരു 500 ഓഫറാണെങ്കിൽ നമുക്കൊരു 299 ആ ഒരു റേഞ്ചിൽ 50% ഓഫ് ഉണ്ട് അല്ലേ? 50 ഇല്ല, 40% നമ്മൾ വിളിക്കുകയാണെങ്കിൽ ആ ഒരു ഓഫറിന് ഇപ്പം ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് അടുത്ത ആയിട്ട് കൂടെ നോർമൽ റേറ്റ് ഈ വണ്ടിയാണെങ്കിൽ 500 അതിൽ അണ്ടർ ബോഡി ഇന്റീരിയർ ഇന്റീരിയർ എ സി സ്റ്റീമിങ് അഡീഷണൽ ആയിട്ട് വരുന്നത് എ സി സ്റ്റീമിങ് അതുപോലെ എഞ്ചിൻ റൂം സ്റ്റീം അഡീഷണൽ ആയിട്ട് വരും. അതിനുണ്ട് അഡീഷണൽ അപ്പോൾ ഒരു 300 ആ റേറ്റ് എക്സ്ട്രാ വരുമല്ലേ? എക്സ്ട്രാ വരും 500 കൂടാ. അപ്പോൾ എ സി സ്റ്റീമിങ്ങും പിന്നെന്താ എഞ്ചിൻ സ്റ്റീമിംഗ്, എഞ്ചിൻ സ്റ്റീമിങ്ങും അതിന് എക്സ്ട്രാ ഒരു 300 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാക്കേജ് എല്ലാം വരുന്നതാണ്. ബാക്കി നോർമൽ വരുന്ന എന്തൊക്കെയാണ്? നോർമലി വരുന്നത് അണ്ടർബോഡി വാഷ്, അണ്ടർബോഡി വാഷ്, ഇന്റീരിയർ നമ്മൾ വാക്യൂം ചെയ്തു, ഇന്റീരിയർ പോളിഷിംഗ് ഉണ്ട്, ഇന്റീരിയർ ബോഡി ഫോം വാഷ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 500 റുപ്പീസ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ചേട്ടൻ ഭയങ്കര കമ്പനിയൊക്കെയാണ്, അപ്പോൾ സീനൊന്നുമില്ല, നമ്മുടെ സമയം അനുസരിച്ച് വന്നോളും, സീനൊന്നുമില്ല. പിന്നെ എന്താ അപ്പോൾ ചേട്ടൻ ഒരു ചോദിക്കരല്ലേ? ഇതിന്റെ ഇതിന്റെ സെന്റർ തിരുവനന്തപുരത്താണ്. അപ്പോൾ പിന്നെ സബ് ബ്രാഞ്ച് വരുന്നത് സോനക്കര. നമ്മുടെ അടുത്ത സാധനം വന്നു നമ്മൾ ചെയ്യണ്ടായോ? അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഹൈഡ്രോളിക്കും കാര്യങ്ങളൊക്കെ ഇനി അടുത്തൊരു വലിയൊരു അപ്ഡേഷനിൽ വരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഇച്ചിരി കൂടെ ഹെവി ആയിരിക്കും സംഭവങ്ങൾ. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഔട്ട്റൈ പറയും. Thank you.
Yeah. I'm like an addict, do I gotta have it? I ain't even playing, got a really bad habit. If it moves, gotta grab it. Fuse like a magnet, lose, won't have it till I'm doomed in a casket. I ain't playing, got a weird mind. If you work 8 hours, I'ma work 9. If the shit tastes sour, you should taste mine. I'ma stay in power for a long time. Get up, nah, I ain't a quitter. Toss me the ball, I'm a really big hitter. Big picture, I'm a straight killer. Rising the song to the highest bidder. Got juice, got gas, I'ma move fast. New shoes, new tracks, like who's that? I'm new, come back, better than last. Yeah, it's a new me, never gonna look back. Never gonna look back. Cause damn, I was built to last. You move slow and I move fast. And that's facts. Only I can make a change. Slowly take a step today. I will never be the same. Cause that's what it takes. വണ്ടിക്കകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ചേട്ടാ ഒന്ന് പറയാം. പ്രഷർ വാഷർ വരുന്നുണ്ട്, പ്രഷർ വാഷർ ഉണ്ട്, വാക്യൂം ക്ലീനർ. വാക്യൂം ക്ലീനർ എന്തിനാ? വാക്യൂം ഒക്കെ വെറ്റും ഡ്രൈയും വരുന്നുണ്ട്. ഇപ്പൊ ഇന്റീരിയർ ചെയ്യാൻ നേരം റൂഫൊക്കെ ചെയ്യുമ്പോഴേ വെറ്റി അന്നേരം നനവാണല്ലോ, നനവ് വലിച്ച് എടുക്കാനുള്ള പൊടി സാധാരണ നോർമൽ യൂസ് ആണല്ലോ പൊടി വലിക്കാനുള്ള. പിന്നെ വരുന്നത് ആ വാട്ടർ ടാങ്ക്, ഇത്ര വാട്ടർ ടാങ്ക് വരുന്നുണ്ട് നമുക്ക്. 250 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക്, 250 അല്ലേ. പിന്നെ എല്ലാം കാർസന പ്രഷർ പ്രഷർ വാഷർ. പിന്നെ നമ്മുടെ ജെൻസെറ്റ് ഉണ്ട്. പിന്നെ ഗൈസ് ബാഗിലേക്ക് വരുമ്പോ നമുക്ക് ഇവിടെ സ്റ്റീമർ, സ്റ്റീമർ കാർസന്റെയാണ് സ്റ്റീമർ വരുന്നത്. പോളിഷിന്റെ എക്യുപ്മെന്റ്സ് കാര്യങ്ങള്, പോളിഷ് എന്തൊക്കെ ടൈപ്പ് വരുന്നുണ്ട്? പോളിഷ് ഒക്കെ, പോളിഷ് നമുക്ക് ടെഫ്ലോൺ കോട്ടിംഗ് ഒന്നുണ്ട്, പിന്നെ സാധാരണ നോർമൽ വാക്സിൻ. ടെഫ്ലോൺ കോട്ടിങ്ങും അതിനൊക്കെ എത്ര റേറ്റ് വരുന്നത്? ടെഫ്ലോൺ കോട്ടിംഗ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ ഹാച്ച് ബാക്ക് ചെറിയ വണ്ടി, അതുപോലെ സെഡാൻ ഒക്കെ ആകുമ്പോൾ 2500 രൂപ. പിന്നെ ബാക്കിയുള്ള വലിയ വണ്ടികൾ അങ്ങനെ വരുമ്പോ 3000 രൂപ. പിന്നെ വരുന്ന വെച്ചാല് പിന്നെ നമുക്ക് സാധാരണ വാക്സിൻ കഴിഞ്ഞു, വാക്സിൻ സ്റ്റാർട്ടിങ് 1500 വെച്ച് വാക്സിൻ, നോർമൽ വാക്സിൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. ചേട്ടൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ചേട്ടൻ നമ്മുടെ കമ്പനിയാണ്, സീനൊന്നും ഇല്ല. അപ്പം നമ്മുടെ ടൈമും കാര്യങ്ങളനുസരിച്ച് എല്ലാം സെറ്റാക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നല്ല വർത്താണ്. പിന്നെ നമ്മുടെ പാക്കേജ് അനുസരിച്ചിരിക്കും, നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇരിക്കും. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ജസ്റ്റ് 600 പാക്ക് എടുത്ത്, അപ്പോൾ 600 ദീപം എന്തൊക്കെ വരുന്നുണ്ട്? നമ്മളിപ്പോ ഒരു ഓഫർ ടൈം ആണ്. ഇപ്പൊ ഫസ്റ്റ് നമ്മള് കസ്റ്റമറിന് ഒരു ഓഫർ ഉണ്ട്, പുതിയൊരു ഓഫർ, പുതിയൊരു ആപ്പ് അപ്ഡേഷൻ വന്നപ്പോ ആപ്പ് ഞാൻ ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു പുതിയ ഓഫർ 40% ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് നമ്മള് ഇത് നമ്മള് ഈ ഓൺലൈൻ ആണെങ്കിലും ഓൺലൈൻ നമ്മൾ ഓൺലൈനിൽ കൂടെ ഒരു നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്പ് അവൈലബിൾ ആണ്. അപ്പം അത് കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പിന്നെ നമ്മള് നമ്മളെ പ്ലേസ് അതിനകത്ത് കുറെ പാക്കേജ് ഒക്കെ നമുക്ക് കാണാൻ മനസ്സിലാവും. നമ്മുടെ കാറിന്റെ പേരും ഒക്കെ അടിച്ചുകൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 100-200 റുപ്പീസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കി കാരണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കസ്റ്റമറിന് എല്ലാവർക്കും ഒരു ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പറയുന്ന പോലെ ഇരിക്കുമ്പോൾ സ്റ്റീ പറഞ്ഞ പോലെ നമുക്ക് വാക്സിങ് പോളിഷിങ് അതൊക്കെ അഡീഷണൽ ചാർജ് ആണ് വരുന്നത്. ഇപ്പൊ നോർമലി ഇപ്പൊ ഇത്രയും ശരിക്കും വർത്താണ് ഈ കാര്യം. ഇതൊക്കെ വെച്ചാൽ വീട്ടിൽ വന്ന് ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് ചെയ്യാന്ന് ശരിക്കും വർത്താണ്. അപ്പോ താങ്ക്സ് ചേട്ടാ. അപ്പോൾ ഗൈസ് കാർ ആഫ്റ്റർ സർവീസ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതിൻ്റെ സർവീസ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു 700 പാക്കേജാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ പോളിഷിംഗ് ഒന്നും വരുന്നില്ല. പിന്നെ വണ്ടി ഫോം വാഷ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ ആ ഒരു ഗ്ലേസിംഗ് വണ്ടിക്കുണ്ട് കണ്ട. പിന്നെ നമുക്ക് ടയർ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ടയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ട, അവരവരുടെ പ്രഷർ വാഷറിന് മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അണ്ടർ വാട്ടർ സർവീസും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ കണ്ട ഗ്ലാസ് എല്ലാം പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്റീരിയറിലേക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു പാക്കേജ് ഡാഷ് ബോർഡ് പോളിഷിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ എ സി വെൻ സ്റ്റീമിംഗ് വരുന്നുണ്ട്. എ സി വെൻ സ്റ്റീമിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേണ്ട കാര്യമാണ്. കാരണം എന്തെങ്കിലും ഡസ്റ്റോ ബാക്ടീരിയോ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സ്റ്റീമിംഗ് കൂടെ എല്ലാം പോകണം. ജസ്റ്റ് നമ്മളിങ്ങനെ പോക്ക് കയറ്റി കിടക്കുന്നു പറയും അല്ലേ. അപ്പം എല്ലാം ആ ഒരു ഇതിലൂടെ പോകും. പിന്നെ പറയാനാണെങ്കിൽ
ഡോർ പാഡ്സ് എല്ലാം പോളിഷ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മാറ്റ്, പിന്നെ ഇവരുടെ ഒരു ഫ്രീ ഐഡി സംഭവമാണ് ഇത് കണ്ട, ഈ ഒരു അവർ കാർ ക്ലീൻസിന്റെ ഒരു പേപ്പർ. പിന്നെ നമ്മുടെ മാറ്റൊക്കെ ആണെങ്കിൽ അവർ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, അതേപോലെ ഉണക്കി തരും. പിന്നെ പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇന്റീരിയർ എന്ന് പറയാം. പിന്നെ ഇന്റീരിയർ കംപ്ലീറ്റ്ലി സ്റ്റീം ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ബാക്കി ഡേസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവും. അപ്പൊ ഇത്ര ഉള്ള ഇന്റീരിയർ എന്ന് പറയാനാണെങ്കിൽ. പിന്നെ നമുക്ക് കട വണ്ടി ഫുൾ ആ ഒരു കഴുകിയതിന്റെ ഒരു വൃത്തിയുണ്ട് വണ്ടിക്ക്. ഇപ്പോ അപ്പൊ നമുക്ക് ഡിക്കിലേക്ക് പോവാം. ഡിക്കിലേക്ക് നോക്കുവാണെങ്കിൽ അവരും ഇവിടെ എല്ലാം വാക്യൂം ക്ലീനേഴ്സ് എല്ലാം സക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാ പോർഷനും സക്ക് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഗ്ലാസ് എല്ലാം അവർ പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം എല്ലാവരും തുടച്ച് വൃത്തിയാക്കും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗമെല്ലാം. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ബാക്കെല്ലാം പറയുന്ന വേണ്ട, മാറ്റെല്ലാം അവർ വളരെയധികം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ വേണ്ട, ഈ ഡോർ പാഡായാലും എല്ലാം വേണ്ട പോളിഷ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ,